വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ ഹോം ടൂറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായി തെങ്ങോട് ഉള്ള ഒരു വില്ലയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 4.4 സെൻറ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള വളരെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട്. വീടിൻ്റെ മുൻവശത്തുള്ള 4 മീറ്റർ വിട്ടുള്ള റോഡ് മുഴുവൻ ഇൻ്റർലോക്ക് പാകി ഭംഗിയാക്കിയിരിക്കുന്നു. വൈറ്റ് കളറിന് പ്രാധാന്യം നൽകി ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ജി ഐ ഷീറ്റിലും സ്ക്വയർ ട്യൂബിലുമായി നിർമ്മിച്ച ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നാൽ മുറ്റം മുഴുവൻ കടപ്പ കല്ലുകൾ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 90% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ പില്ലറിൽ ക്ലാഡിംഗ് സ്റ്റോണുകളും നൽകിയിരിക്കുന്നു. രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ലഭ്യമാണ്. നേരെ നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ് കിണർ. കിണറിന് ചുറ്റും ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. ഗ്രില്ലിട്ട് ഭംഗിയാക്കിയ ഒരു കിണറാണ് ഇത്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റുകളും ഈ വീടിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ മഹാഗണി എന്ന വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഹാഗണി വുഡിൽ തീർത്ത മെയിൻ ഡോറിന് നല്ലൊരു ഡിസൈനും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒരു ലിവിംഗ് സ്പേസാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്വീകരണ മുറി. സ്വീകരണ മുറിയെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കാനായി ഒരു പാർട്ടീഷൻ വാള് നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്തായി മൾട്ടിവുഡിൽ നിർമ്മിച്ച TV യൂണിറ്റ് കാണാം. ധാരാളം സ്പോട്ട് LED ലൈറ്റുകൾ ഈ മൾട്ടിവുഡിൽ നിർമ്മിച്ച ഭാഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിൽ തന്നെ ഒരു ഭാഗമാണ് ഇത്. ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൾഡൻ കളറിലുള്ള ഒരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു. അതിനിടയിലായി സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. ഇനി നമ്മൾ പോകുന്നത് കിച്ചനിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മോഡുലാർ കിച്ചൻ. മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടുത്തെ കബോർഡുകളുടെ നിർമ്മാണം. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ PVC മൈക്ക നൽകിയിരിക്കുന്നു. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയയും ഇവിടെ ലഭ്യമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ മുഴുവൻ ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുന്നു. വീടിൻ്റെ പുറകുവശത്തും അല്പം സ്പേസ് ലഭ്യമാണ്. അവിടെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നേരെ നോക്കുമ്പോൾ തന്നെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന 3 പാളി ജനൽ കാണാം. ഒരു വശത്തായി ഓരോ പാളികളുള്ള 2 പാളി ജനലും.
ഇവിടെയും വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ജിപ്സത്തിൽ നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിലാണ് വാർഡ്രോബുകളുടെ നിർമ്മാണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഒരു വശത്തായി രണ്ട് ഓരോ പാളികളുള്ള ജനൽ നൽകിയിരിക്കുന്നു. മറുവശത്തായി മൂന്ന് പാളി ജനലും. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ജിപ്സത്തിൽ നല്ല മനോഹരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. വൈറ്റ് കളറും ബ്ലാക്ക് കളറുമുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ ഹീറ്ററിനുള്ള പ്രൊവിഷനാണ്. സെറ എന്ന കമ്പനിയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള 4x2 ടൈലുകളാണ് ഇവിടെ വാൾ ടൈലുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. ഹിൻഡ്വെയറിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. താഴത്തെ നിലയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു പർഗോള നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലിലും ഗ്ലാസിലുമായിട്ടാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. നേരെ കയറി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാൾപേപ്പറുകൾ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്നു. ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗമാണ് ഈ വാൾപേപ്പറുകൾ. ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള ടി വി യൂണിറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും കൂടി ആകെ നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇത്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് പാളി ജനലും വലതുവശത്തായി രണ്ട് പാളി ജനലും നൽകിയിരിക്കുന്നു. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ വൃത്തിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിൻ്റെ ഡോറുകൾ ഫൈബറിൽ നിർമ്മിച്ചവയാണ്. ഇവിടെ മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം. ഒരു ടവൽ റോഡും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ നൽകിയിരിക്കുന്നു. വൈറ്റ് കളർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ ഓരോ പാളികളുള്ള രണ്ട് പാളി ജനലും വലതുവശത്തായി മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നു. ജിപ്സത്തിൽ തീർത്ത ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്. വലിയ ഒരു വാർഡ്രോബാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഫൈബർ ഡോറുകൾ നൽകിയിരിക്കുന്നു. ഈ ബാത്റൂമിലെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നേരെ ഒരു വെന്റിലേറ്റർ നൽകിയിരിക്കുന്നു. അതിനു മുകളിലായി എക്സോസ്റ്റ് ഫാനിൻ്റെ പോയിൻറ്റും വാട്ടർ ഹീറ്ററിൻ്റെ പോയിൻറ്റും കാണാം. ഒരു ടവൽ റാഡ് ഒരു വശത്ത് കാണാം.
നേരത്തെ പറഞ്ഞതുപോലെ സെറ എന്ന കമ്പനിയുടെ ക്ലോസറ്റുകളും ഹിൻഡ്വെയറിൻ്റെ ടാപ്പ് ഫിറ്റിംഗ്സുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. ഒരു ഭാഗത്ത് ഗ്രില്ല് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. സാധാരണയായി ഷീറ്റിട്ട് മറയ്ക്കുന്ന ഏരിയയാണ് ഇത്. ഇത് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബാൽക്കണിയാണ്. വിശാലമായതും ഭംഗിയുള്ളതുമായ ബാൽക്കണി നൽകിയിരിക്കുന്നു. രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. താഴെയുള്ള സ്റ്റെപ്പിൽ ബാൽക്കണിയിൽ ജി ഐ ഷീറ്റിൽ ലേസർ കട്ട് ചെയ്ത ഭാഗം നൽകിയിരിക്കുന്നു. വളരെ മനോഹരമായ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4.4 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള വീടാണ് ഇത്. ഇൻഫോപാർക്കിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ വീട്ടിലേക്ക്. പള്ളിക്കര മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്ററും. ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 95 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നെഗോഷ്യബിളാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.